ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ് വെൽക്കം ടു മമ്മ കൂൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കുറച്ച് ബുക്സ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോ കുറച്ച് അധികം ബുക്സിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബുക്സ് അതുപോലെ 6 മാസം മുതൽ 1 വയസ്സ് വരെ 1-2 ഇനി 2-3 അടുത്ത 3-4 ആണ് ഞാൻ ഇങ്ങനെ ഏജ് വൈസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പേരന്റ്സിന് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 0-3 ഇയർ എന്നോ 0-4 ഇയർ എന്നോ പറഞ്ഞിട്ട് നമ്മൾ ബുക്സിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബുക്ക് വാങ്ങണം ഏത് ബുക്ക് ആയിരിക്കും ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് അത് ഓരോ പ്രായത്തിൽ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് ഇടുന്നത് പിന്നെ നിങ്ങൾ ഈ ബുക്സിന്റെ ലിസ്റ്റ് കാണുന്നതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കേണ്ടത് എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ സംസാരിക്കാൻ വൈകുന്ന കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോയും എല്ലാവരും കണ്ടിരിക്കണം അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് അധികം സഹായിക്കും കേട്ടോ അപ്പോൾ ആ രണ്ട് വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് കുറേ അധികം അമ്മമാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെ ABCD പഠിപ്പിച്ചു കൊടുക്കും അല്ലെങ്കിൽ എങ്ങനെ 1-2-3 പഠിപ്പിച്ചു കൊടുക്കും ഇതൊന്നും പഠിക്കാൻ കുഞ്ഞ് സമ്മതിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് അതെല്ലാം പഠിപ്പിക്കാനായിട്ട് എളുപ്പ മാർഗം എന്ന് പറയുന്നത് ഒരു ബുക്കിലൂടെ പഠിപ്പിക്കുന്നതാണ് ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നമുക്കിന്ന് ABCD പഠിക്കാം അല്ലെങ്കിൽ നമുക്കിന്ന് 1-2-3 പഠിക്കാം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ശ്രദ്ധിക്കില്ല ഒരു കുഞ്ഞ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കൊള്ളണമെന്നില്ല പക്ഷെ നമ്മളൊരു ബുക്കിൽ നോക്കി പഠിപ്പിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയൽ ലൈഫിൽ സാധനങ്ങൾ വച്ച് പഠിപ്പിക്കുകയാണെങ്കിലോ അത് അവർക്ക് വേഗം പഠിക്കാൻ പറ്റും ഇപ്പം നമുക്ക് തന്നെ എണ്ണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പിലെ പടികൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവരെയും കൊണ്ട് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു അബാക്കസ് വെച്ച് പഠിപ്പിക്കാം ഇനി ഞാൻ കുറേ ആക്ടിവിറ്റീസ് ഇട്ടിട്ടുണ്ട് ആ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എണ്ണം പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ പഠിപ്പിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് എഫക്റ്റീവ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇന്ന് നമുക്ക് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ നല്ല ബുക്ക്സ് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ റീഡിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ കാര്യമായിട്ട് ബുക്സ് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ബുക്സിൻ്റെ കളക്ഷനാണ് ഈ ആമസോൺ സോളിമോയുടെ ഈ ഫസ്റ്റ് ബോർഡ് ബുക്സ് എന്ന് പറയുന്നത് ഇത് 2+ ഇയേഴ്സ് ഏജ് എന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് 10 ബുക്സിൻ്റെ ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ മേടിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത് 10 എണ്ണം ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ വേറെ ബോർഡ് ബുക്സിലൊക്കെ ഇപ്പോൾ നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് വേറെ ആയിട്ടും മേടിക്കാം ഇങ്ങനെ 10 എണ്ണം ആയിട്ട് മേടിക്കണം എന്നില്ല അപ്പോൾ ഇതിനകത്ത് കണ്ടോ നമ്പേഴ്സ് വേർഡ്സ് വെഹിക്കിൾസ് ജനറൽ നോളജ് ആനിമൽസ് വേർഡ്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ABC നേഴ്സറി റൈംസ് ഇത്രയും ബുക്സാണ് വരുന്നത് അപ്പം ഞാൻ ഇതിനു മുന്നേ ആമസോണിൻ്റെ കുട്ടി സോളിമോയുടെ ബോർഡ് ബുക്സ് മുന്നത്തെ ഏജിലുള്ള കുട്ടികൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇത് വാങ്ങണമെന്നില്ല പക്ഷേ ഇത് കുറച്ചും കൂടി കുഞ്ഞുങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കും വേറെ ബോർഡ് ബുക്സൊക്കെ ഉണ്ട് ഇനി ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങാനാണെങ്കിൽ ഈ ഒരു ABC ബുക്സ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ ഈ 10 എണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങാം 5 എണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങാം അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഞാൻ ഈ 10 എണ്ണത്തിൻ്റെ സെറ്റാണ് വാങ്ങിയത് കണ്ടോ ഇതിനകത്ത് ABCD എല്ലാം ഉള്ള ബേസിക് ആയിട്ടുള്ള വേർഡ്സുകൾ അതായത് ഓരോ ലെറ്ററിന് നമ്മൾ എന്ത് വേർഡ് പഠിപ്പിക്കും അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് ഓരോ വേർഡ് വെച്ചിട്ടേ ഉള്ളൂ കുഞ്ഞു ബുക്കായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എക്സാമ്പിൾസ് ഇല്ല പിന്നെ നേഴ്സറി റൈമുണ്ട് നമുക്ക് പാടിക്കൊടുക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്ക് കോമൺ ആയിട്ട് പാടിക്കൊടുക്കാൻ പറ്റിയ റൈംസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ പാടുക അപ്പം ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് നോക്കി പാടാം ഇത് നോക്കി അവരെ വിളിച്ചിരുത്തി പാടി പഠിപ്പിക്കുക അപ്പം നല്ലൊരു ബുക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ബോർഡ് ബുക്സ് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങാൻ പറ്റിയ നല്ല ബുക്കാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം പഠിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു പിക്ചർ കണ്ടിട്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആകുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം ദിവസവും എന്നാൽ മാത്രമേ അവർ ആ വേർഡ് പഠിക്കുകയുള്ളൂ പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളെയും കുറിച്ചും ഒരു അറിവുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും പേരുണ്ട് പടങ്ങളുണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോർഡ് ബുക്സാണ് പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല കേട്ടോ പിന്നെ 2 വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾ ബുക്സ് നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു വരുന്നൊരു പ്രായമാണ് ബുക്സ് കാണുമ്പോൾ അത് വായിക്കാനും അതിൽ എന്താണെന്നൊക്കെ ഉള്ള അറിയാനുമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്ന പ്രായമാണ് ബുക്സ് നശിപ്പിക്കും ഇപ്പോഴും നമ്മുടെ കുഞ്ഞ് ബുക്സ് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലോത്ത് ബുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ബുക്സും വാങ്ങാവുന്നതാണ് കേട്ടോ ഇനി ഈ ബോർഡ് ബുക്സ് പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെയധികം ഈ സമയത്ത് ഉപയോഗപ്പെടുന്ന ഒന്നാണ് ഫ്ലിപ്പ് ഫ്ലാപ്പ് ബുക്കുകൾ അതായത് ഫ്ലാപ്പ് ബുക്ക് എന്ന് പറയും ഇതുപോലത്തെ 2 ബുക്കാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്
അപ്പൊ ഇതുപോലത്തെ മാനേഴ്സ് പഠിപ്പിക്കുന്ന ഒരുപാടധികം ബുക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട ബ്രഷിങ് അതുപോലെ പോട്ടി അതുപോലെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ബുക്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞ് എന്തിലാണോ വീക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് എന്താണ് നമുക്ക് പുതിയതായിട്ട് പഠിപ്പിക്കേണ്ടത് അത് നോക്കിയിട്ട് മേടിക്കാം. ഇത് എക്സ്ക്യൂസ് മീ ബുക്കാണ്, അതായത് കുറച്ച് മാനേഴ്സ് പഠിപ്പിക്കുന്നത്. ചെറിയ ബുക്കാണ്, ചെറിയ കഥകളാണ്. അതായത് മമ്മി സേയ്സ് ഡു യു വാണ്ട് പീസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മൾ കുഞ്ഞിനോട് അത് ചോദിച്ചു. അപ്പൊ വാട്ട് ഡു യു സേ, നിങ്ങൾ എന്ത് പറയുന്നു കുഞ്ഞിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിങ്ങനെ ഫ്ലാപ്പിങ്ങിനെ പൊക്കിയിട്ട് നോ താങ്ക് യു, കണ്ടോ കുഞ്ഞിനെ പീസ് വേണ്ട, അപ്പൊ കുഞ്ഞെന്താ പറയുന്നത് നോ താങ്ക് യു. അങ്ങനെ മാനേഴ്സ് പഠിപ്പിക്കാനുള്ള ബുക്കാണ്. ഇതൊന്നും കുഞ്ഞ് ചിലപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠി ഈ ബുക്ക് പറയുമ്പോൾ തന്നെ മാനേഴ്സൊക്കെ പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ല, പക്ഷെ കുഞ്ഞിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വായിച്ചിട്ട് ഇതെന്താണ് അടിയിൽ സംഭവിക്കുന്നത്, ഈ ഫ്ലാപ്പിങ്ങിനെ ഉയർത്തി നോക്കാനായിട്ട് അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയ നല്ലൊരു ബുക്കാണ്. ചില കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ രണ്ടു ദിവസം വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് എന്താ വരുന്നതെന്ന് അവർ തന്നെ പറയാനോടൊന്നും സംസാരിക്കാറൊക്കെ ആയ കുഞ്ഞുങ്ങളാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ല ബുക്കാണ്. ഇനി അതുപോലെ തന്നെ ബിസി സൂവിൻ്റെ ഒരു ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ പല ബുക്ക് അവൈലബിൾ ആണ്. ഇത് ബിസി സൂ ആണ്. അതുപോലെ ബിസി എന്താണ് വർക്ക് പ്ലേസോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇതുവരുടെ തന്നെ കുറേ ബുക്ക്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വണ്ടിയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ബുക്ക് മേടിക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കാം. ബിസി സൂ ആകുമ്പോൾ നമ്മളൊരു സൂവിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെ ഒരു എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഫ്ലാപ്പുകളുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു എല്ലാ പേജിലും ഒരു ചെറിയ കഥ പോലെ ഉണ്ടാകും. എന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ടാകും വാട്ട് നോയ്സ് ഡസ് എ ടൈഗർ മേക്ക്. അപ്പൊ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഫ്ലാപ്പ് ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ കണ്ട ടൈഗറിന്റെ ടൈഗർ എന്തൊച്ചയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ടൈഗറിന്റെ കുഞ്ഞുണ്ടോ. ഇനി അത് കണ്ടോ ടൈഗറിന്റെ കപ്സ്, അതെല്ലാം ഈ ബുക്കിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ നന്നായിട്ട് എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഈ ഫ്ലാപ്പൊക്കെ ഇങ്ങനെ ഉയർത്തി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു ഏജിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ബുക്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫ്ലാപ്പ് ബുക്ക് നിങ്ങൾ എന്തായാലും കുഞ്ഞിന് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയുള്ളത് ഇതുപോലത്തെ ടച്ച് ആൻഡ് ഫീൽ ബുക്കാണ്. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിൽ നമുക്ക് ഈ ടച്ച് ആൻഡ് ഫീൽ ബുക്ക് യൂസ് ചെയ്യാം. അവർക്ക് ടച്ച് ആൻഡ് ഫീൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പല ടെക്സ്ചറുകളും അതുപോലെ അങ്ങനെ അങ്ങനെ പലതും ഉണ്ടാവും ഈ ടച്ച് ആൻഡ് ഫീൽ ബുക്കിൽ. എല്ലാ പേജിലും ടച്ച് ആൻഡ് ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെഹിക്കിൾസ് ആനിമൽസ് അങ്ങനെ ഒരുപാടധികം ടച്ച് ആൻഡ് ഫീൽ ബുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഏതാണോ ഇഷ്ടം, ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് വണ്ടി കാണാനായിരിക്കും ഇഷ്ടം, ചില കുഞ്ഞുങ്ങൾക്ക് ആനിമൽസിനെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ബുക്ക് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബട്ട് ഈ ടച്ച് ആൻഡ് ഫീൽ ബുക്കും കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് ഇഷ്ടമായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇത് ബോർഡ് ബുക്കൊന്നുമല്ല, ഇത് കണ്ടോ ഒരു വെഹിക്കിളിൻ്റെ ബുക്കാണ്. പക്ഷെ ഇങ്ങനത്തെ ബുക്കിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ പിക്ചർ തന്നെ ഒരുപാട് സ്ഥലത്തുണ്ടാകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും വേർഡ്സ് പഠിക്കാനും ഇത് ഒരുപാടധികം സഹായിക്കും. കണ്ടോ ഇവിടെയുണ്ട് വാൻ, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് ബസ്സുണ്ട്, വാനുണ്ട്. അങ്ങനെ അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ വായിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഈ ബുക്ക് കൊണ്ട് വായിക്കാൻ പഠിപ്പിക്കുന്നത് ഞാൻ ആ എങ്ങനെ കുഞ്ഞുങ്ങളെ വായിക്കാൻ പഠിപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഈ ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ബുക്കാണ്. ഇത് ബോർഡ് ബുക്കല്ല, ബുക്കുകളൊന്നും നശിപ്പിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഇതുപോലത്തെ കുട്ടി കുട്ടി കഥകളുള്ള ബുക്കുകൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് കുഞ്ഞുങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ 2 വയസ്സ് കഴിഞ്ഞ പ്രായത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തുള്ള നല്ല ഭംഗിയുള്ള ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ സെയിം കഥ വായിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. ഈ പിക്ചേഴ്സ് വെച്ച് നമുക്ക് തന്നെ എന്തെങ്കിലും കഥ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇതുപോലത്തെ കുഞ്ഞു ബുക്കുകൾ കഥ ബുക്കുകളൊക്കെ മറിച്ച് നോക്കാനായിട്ട് അവർക്ക് ഈ സമയത്ത് വലിയ ഇഷ്ടമായിരിക്കും. ഇനി അടുത്തത് എൻ്റെ മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഈ ബുക്ക് വായിക്കുന്നത് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നൊന്ന് കണ്ടു നോക്കണം. ഈ ഇങ്ങനത്തെ ബുക്കുകൾ വായിക്കാനായിട്ട് അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. ഇത് പ്രഥം ബുക്സിൻ്റെ ബുക്കാണ്, വളരെയധികം വിലക്കുറവുള്ള 30 രൂപയുള്ളൂ ഇതുപോലത്തെ ബുക്സിന്. ബോർഡ് ബുക്കൊന്നും അല്ല, പക്ഷെ ഒരുപാടധികം കഥകൾ ഏതൊക്കെ കുറേ ഭാഷയിലുള്ള ഇംഗ്ലീഷ് കിട്ടും ഹിന്ദി കിട്ടും നമുക്ക് ഒരുപാടധികം കഥകൾ വാങ്ങിക്കാൻ പറ്റും. അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. 30 രൂപയ്ക്ക് ഒരു ബുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബുക്ക് ഭയങ്കരധികം
നല്ല കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന പോലത്തെ ബുക്കാണ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാം ഇതൊരു കുഞ്ഞിന്റെ ഒരു ടോയ് ലോസ്റ്റ് ആയിട്ട് അത് കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും കുഞ്ഞുങ്ങൾ എത്രത്തോളം ഇത് ആസ്വദിച്ചിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് വായിച്ചു കൊടുക്കാൻ പറ്റും ഇതിനകത്ത് കണ്ടു ഒരു പേജിൽ ഒരു സെന്റൻസ് ഒക്കെ ഉള്ളൂ ഒരു ചെറിയ കഥ അതായത് നമ്മൾ ഈ ബുക്ക് വായിക്കുമ്പോൾ ഈ കാണാതെ പോയ സാധനം നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് തന്നെ എല്ലായിടത്തും തെരയിപ്പിക്കണം അങ്ങനെ കുഞ്ഞുങ്ങളെ എൻഗേജ്ഡ് ആക്കുന്ന ബുക്കാണ് അപ്പോൾ ഈ രണ്ട് വയസ്സ് സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് ബുക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും ഈ ഒരു ബുക്ക് വാങ്ങണം കേട്ടോ അത് വളരെയധികം യൂസ്ഫുള്ളാണ് ഇത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതുകൊണ്ട് തന്നെ ബുക്സിനൊക്കെ വളരെയധികം വിലക്കുറവാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വായിക്കാം ഞാൻ ആ ലോക്ക്ഡൗൺ വന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഓൺലൈനിൽ നിന്ന് വായിക്കുന്ന ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വായിക്കാമെന്നല്ലാണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല ഓൺലൈനിലെ പേജ് കാണിച്ചു കൊടുത്ത് വായിക്കുന്നത് അവർക്ക് ഇതുപോലത്തെ ബുക്ക്സ് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ മോൻ ഈ ബുക്ക് കാണിച്ചിട്ട് എപ്പോൾ വായിക്കാൻ വിളിച്ചാലും ഓടി വരാറുണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം വെറും 30 രൂപയേ ഉള്ളൂ നമുക്കൊരു 10-15 ബുക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടധികം കഥകൾ അവർ പഠിക്കും അവരുടെ ഭാവനയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നന്നായിട്ട് വളരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ടോയ് ലോസ്റ്റായി അതത് എവിടെ പോയി എന്ന് പറഞ്ഞ് ഒരുപാടധികം സ്ഥലത്ത് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ കൊണ്ടുപോകും നമ്മുടെ കുഞ്ഞും പില്ലോയുടെ അടിയിൽ നോക്കി എന്ന് പറയുമ്പോൾ പില്ലോയുടെ അടിയിൽ നിന്ന് നമുക്ക് അവരെ കൊണ്ട് നോക്കിപ്പിക്കാം അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് കഥ വായിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ബുക്കാണിത് അപ്പോൾ ഇതുപോലത്തെ കഥ ബുക്കുകൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ ഈ പ്രായത്തിൽ ഇനി ഈ ബോട്ടിൻ്റെ ബുക്ക് ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് ബുക്കാണ് ഞാൻ വേറൊരു സൗണ്ട് ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം അപ്പോൾ ഫാം ആനിമൽസിൻ്റെ അല്ലെങ്കിൽ കുറേ സൗണ്ടുകളുള്ള ബുക്കുണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും വായനയൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത കുഞ്ഞാണ് ഇതുവരെ ബുക്കൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ സൗണ്ട് ബുക്കും കൊടുക്കാവുന്നതാണ് വായനയൊക്കെ തുടങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് ഈ ഒരു ഏജിലും സൗണ്ട് ലൈറ്റ് അതൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും അപ്പോൾ അപ്പോഴും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ പാച്ചുവിന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിയ ബുക്കാണ് കഴിഞ്ഞ ദിവസമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് മൈ ഫസ്റ്റ് 100 വേർഡ്സ് ആണ് ഇത് നല്ല ബുക്കാണ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് ബുക്കും അവൈലബിൾ ആണ് ഞാൻ ബോർഡ് ബുക്ക് അല്ല കേട്ടോ വാങ്ങിയിരിക്കുന്നത് പാച്ചു അങ്ങനെ ഇപ്പോൾ ബുക്കൊന്നും നശിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ സാധാരണ ബുക്കാണ് വാങ്ങിയിരിക്കുന്നത് ബോർഡ് ബുക്കിന് കുറച്ചും കൂടി വില കൂടുതലാണ് അപ്പോൾ ഏത് വേണമെങ്കിലും മേടിക്കാം ബോർഡ് ബുക്കാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമുക്ക് 100 വേർഡ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സംസാരിക്കാനുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 25 കോമൺ വേർഡ്സ് അതുപോലത്തെ ആദ്യത്തെ 100 കോമൺ വേർഡ്സ് ആണ് ഇതിനകത്തുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് വളരെ നല്ല ബുക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ 10 ബോർഡ് ബുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു ബുക്കാണിത് ഇതിനകത്ത് ഒരു ബുക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം 100 വേർഡ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടതുണ്ടാകും നല്ല പടങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ബോർഡ് ബുക്ക്സ് വാങ്ങുന്നതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ കണ്ടോ ബോഡി പാർട്സ് ഉണ്ട് ഇതാണ് ഈ ബുക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്സ് ഒരു കുഞ്ഞിൻ്റെ പടം വച്ചിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ ബോഡി പാർട്സൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബുക്കും വളരെ നല്ല ബുക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ കൊടുക്കാൻ പറ്റിയ കുറച്ചധികം നല്ല ബുക്ക്സ് ഇനി ഒരുപാട് ബുക്ക്സ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന കുറച്ച് ബുക്ക്സാണ് ഞാൻ കാണിച്ചത് ഇനി നല്ല നല്ല ബുക്ക്സ് നിങ്ങൾ വാങ്ങിയത് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിലോ ഒക്കെ എന്നോടും കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ കമൻസ് ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിലും മെയിലും അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബുക്ക് വാങ്ങാം ഓൺലൈനായിട്ട് വാങ്ങാം അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ സെക്കൻഡ് സെയിലിൽ വാങ്ങാം സെക്കൻഡ് സെയിലിൽ ഇപ്പോൾ ബുക്ക് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് പേരൊക്കെ പറഞ്ഞു സെക്കൻഡ് സെയിലിൽ ഇപ്പോൾ ബുക്ക് നടക്കുന്നില്ല എന്ന് അപ്പോൾ ഞാൻ സെക്കൻഡ് സെയിലിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം അതായത് ഞാൻ ഫേസ്ബുക്കിലെ 2 പേജിൽ നിന്നാണ് ബുക്ക്സ് വാങ്ങാറുള്ളത് അപ്പോൾ ആ ലിങ്കും താഴെ കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ ഇപ്പോൾ ഈ COVID-19 ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് സാധനം കൊടുക്കുന്നതൊക്കെ നിർത്തി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കും എന്തായാലും ആമസോണിലെല്ലാം ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നിറയെ ബുക്ക്സ് വായിച്ചു കൊടുക്കുക വാങ്ങിക്കൊടുക്കുക നിങ്ങൾക്ക് ഈ ബുക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അതുവരെയും ബൈ ബൈ